ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്ത വീഡിയോ, ഇന്ന് നമ്മൾ ഏത്തയ്ക്ക ഉപ്പേരിയാണ് പറക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ട ഇടം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ഒപ്പം ഞാൻ ഇടയ്ക്ക് ഇടുപിടി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോവാം. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് പച്ച ഏത്തയ്ക്കയാണ്. അപ്പോൾ ഇതിൻ്റെ തൊലി നമുക്കൊരു കത്തി ഉപയോഗിച്ച്, തൊലിയിൽ മാത്രമേ നമുക്ക് ഇതുപോലെ വരയ്ക്കാവുള്ളൂ, കായിൽ വര കയറിപ്പോരുത്, അഥവാ കാ മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മൂന്ന് സൈഡിൽ നമുക്ക് ഇതുപോലെ തൊലിയിൽ നിന്ന് വലിച്ചെടുക്കാം. ഇനി നമുക്കിവിടെ വേണ്ടത് കാടിയാണ്. ഇതുപോലത്തെ കാടിയിൽ ഇത് കഴുകുമ്പോഴാണ് ഇതിൻ്റെ കറയെല്ലാം നല്ലോണം ഇളകിപ്പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കാടിയിലിട്ട് നല്ലോണം കഴുകിയതിന് ശേഷം നമുക്ക് പച്ച വെള്ളത്തിൽ വീണ്ടും ഒന്നുകൂടി കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൽ കനം കുറച്ചിട്ട് നമുക്ക് എല്ലാ കായും കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് ചട്ടി വെച്ചിട്ട്, ചട്ടി ചൂടാകുമ്പോൾ അതിനുള്ളിലോട്ട്, ഞാൻ ഇവിടെ എടുക്കുന്ന ഉരുക്ക് വെളിച്ചെണ്ണയാണ്, എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കാം. അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ എടുത്ത് ഉണ്ടാക്കുമ്പോഴുള്ള ടേസ്റ്റ് ഒന്ന് വേറെയാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ വെളിച്ചെണ്ണയിൽ. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചട്ടി ചൂടാകുമ്പോൾ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് അറിയാൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ച കായയുടെ ഒരു പീസ് നമുക്കിതിനകത്തോട്ട് ഇട്ട് നോക്കാം. ഇവിടെ എണ്ണ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കട്ട് ചെയ്ത് വെച്ച ആ പീസ് എല്ലാം കൂടെ ഇതിനുള്ളിലോട്ടാക്കാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഈ പീസുകൾ തമ്മി ഒട്ടിക്കിടന്ന് വെന്തുപോകും. അതുകൊണ്ട് നമുക്ക് ഉപ്പേരി കാണുമ്പോഴുള്ള ആ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ ഇത് ചെതറി കിടക്കണം, അതായത് ഇവ തമ്മിൽ ഒട്ടിപ്പോയ ആ ഒരു ഭംഗി പോവും. അപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി ഒട്ടാത്ത രീതിയിൽ ഒന്ന് എപ്പോഴും ഇളക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇവിടെ നമ്മൾ തീ കൊടുക്കുമ്പോൾ ഒരുപാട് തീയൊന്നും കൊടുക്കണ്ട, അത്യാവശ്യം ഒന്ന് ചൂടാവുന്ന രീതിയിലുള്ള തീ മതി. കാര്യം ഇതധികം കരിയാനും പാടില്ല, നന്നായിട്ട് നമ്മുടെ ആ ഒരു കളർ കിട്ടുകയും വേണം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട വേറൊന്നുമല്ല, ഒരല്പം ഉപ്പും ഒരല്പം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി ആ കളറൊക്കെ അതിലാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇവിടെ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് കോരി മാറ്റാം. ഒരു ഹോളുള്ള പാത്രമാണെങ്കിൽ അതിൽ നിന്ന് എണ്ണ എല്ലാം കൂടെ വാർന്ന് താഴോട്ട് പൊക്കോളും. അപ്പോൾ ആ ഉപ്പേരിയിൽ എണ്ണ കൂടുതലും കാണത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ കിടുമിടി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ നിങ്ങളുടെ സ്വന്തം കണ്ണം അലപ്പി.